is the most beautiful time of the year. Lights fill the streets, spreading so much cheer. I should be playing in the winter snow, but I'ma be under the mistletoe. 13th of May 2021. അന്നത്തെ ഞങ്ങളുടെ ജേണി കുറച്ച് അല്ല കുറേ അധികം സെൽഫ് പ്രൊപ്പൽഡ് ഫ്ലവേഴ്സിൻ്റെ അടുത്തേക്കായിരുന്നു കേട്ടോ. നേച്ചറിലെ ഏഞ്ചൽസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ബട്ടർഫ്ലൈസിൻ്റെ അടുത്തേക്ക്, ദുബായിലുള്ള ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക്. ഈ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് വേൾഡ്സ് ലാർജസ്റ്റ് കവേർഡ് ബട്ടർഫ്ലൈ ഗാർഡൻ. അത് മാത്രമല്ല, 15,000-ലധികം വെറൈറ്റീസ്, ചെറുതും വലുതുമായ പല കളേഴ്സിലുള്ള ബട്ടർഫ്ലൈസ് ആണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇതാ അകത്തേക്കുള്ള എൻട്രി ടിക്കറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അഡൽസിന് പെർ ഹെഡ് 55 dirhams വരുന്നുണ്ട്. അതുപോലെ 3 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്കും എൻട്രി ടിക്കറ്റ് എടുക്കണം. തുടക്കം മുതൽ അവസാനം വരെ കഞ്ചിമാതെ കണ്ടിരിക്കേണ്ട കാഴ്ചകൾ തന്നെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തേക്ക് പോവുകയാണ്. ഇവിടേക്ക് എൻട്രി ആയി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഒരു മ്യൂസിയമാണ്. ലൈഫ് സൈക്കിൾ കഴിഞ്ഞ ബട്ടർഫ്ലൈസിനെ കളക്ട് ചെയ്ത് പ്രിസർവ് ചെയ്തതിന് ശേഷം ഫ്രെയിമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് പല പാറ്റേൺസിലുണ്ട്, അതും വളരെ കളർഫുള്ളായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. എത്ര ഭംഗിയായിട്ടാണ് അല്ലേ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഫുൾ ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ. അതുപോലെ ഇനിയിപ്പം ഇവിടെ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വേണം എന്നാണെങ്കിൽ, നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടേക്ക് എൻട്രി ആകുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ഷോപ്പുണ്ട്. അതിനകത്ത് പല കളക്ഷൻസ് ഉണ്ട്, അതായത് ജ്വല്ലറീസ് ആയിട്ടുണ്ട്, അതല്ലാതെയുള്ള ഫ്രെയിം വർക്ക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കയറിയിട്ട് നമ്മളുടെ വാവയ്ക്ക് ഒരു എന്താ പറയുക, ഒരു ക്ലിപ്പ് വാങ്ങിച്ചു, ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ക്ലിപ്പ് വാങ്ങിച്ചു. ബട്ടർഫ്ലൈയുടെ ആ ക്ലിപ്പ് കിട്ടിയപ്പോൾ ആള് ഹാപ്പി. മ്യൂസിയം കഴിഞ്ഞാൽ പിന്നീടുള്ളത് 4 zones ആണ് ബട്ടർഫ്ലൈസിനെ വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരുകയാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റാഫ്. അങ്ങനെ ഇതാ നമ്മൾ എത്തിക്കഴിഞ്ഞു നമ്മളെ സ്വന്തം ഏഞ്ചൽസിൻ്റെ അടുത്തേക്ക്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ഇതിനകത്തേക്ക് കയറുമ്പോൾ ഉണ്ടല്ലോ ഒരു പോസിറ്റീവ് വൈബാണ്, അതൊരു ഒരു രക്ഷയില്ലാത്ത വൈബാണ്. അപ്പോൾ ഇതാ എത്ര ഭംഗിയായിട്ടാണല്ലേ ഇവർ ഓരോന്നും കൊണ്ട് നടക്കുന്നത്. ബട്ടർഫ്ലൈസിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അവർക്കായിട്ടുള്ള ഫുഡ് അവിടെ അവർ വെച്ചിട്ടുണ്ട്, ഫ്രൂട്ട്സ് ആയിട്ട്. ബട്ടർഫ്ലൈസിനെ കണ്ടിട്ട് അതിനെ വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഒരാളെൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ ആ വാവയുടെ തലയിൽ വെക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ബട്ടർഫ്ലൈ എനിക്ക് തോന്നുന്നു അതിൻ്റെ പിരീഡ് കഴിയാറായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇതാ അടുത്ത ആൾ എൻ്റെ കയ്യിൽ വന്നിരുന്നു. അതിൻ്റെ വിങ്സൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. Thank you.
അച്ചായൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ബട്ടർഫ്ലൈനെ. ഞാനിത് കാണിച്ചു തരാം, അതിൻ്റെ വിങ്സ് വിടരുമ്പോൾ എന്താണ് കളർ എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. എന്താ കണ്ടില്ലേ? ശരിക്കും നമ്മളിവിടെ വന്നാലുണ്ടല്ലോ നമ്മളുടെ കണ്ണ് വേദനിക്കും. കാര്യം കണ്ണൊന്ന് ചിമ്മിയാലല്ലേ ഒന്ന് റെസ്റ്റ് കിട്ടുള്ളൂ കണ്ണിന്. കാര്യം നമ്മൾ എവിടേക്ക് തിരിഞ്ഞാലും ബട്ടർഫ്ലൈസ്. അതാ എൻ്റെ കയ്യിൽ ഒരാളിരിക്കണത് കണ്ടോ, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ഇതിനെ. അപ്പോൾ ഇതാ ചെടിയുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ഇത്ര നല്ല കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇതുപോലുള്ള ചെറിയ സങ്കടമുള്ള കാഴ്ചകളും കാണാനായിട്ട് പറ്റും നമുക്കിവിടെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ കണ്ടില്ലേ, ഇയാളുടെ ലൈഫ് സൈക്കിൾ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ആള് വലുതായിട്ട് മൂവ് ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോ സോൺസിലേക്ക് എൻട്രി ആകുമ്പോഴും അതിനകത്ത് ഇതുപോലെയുള്ള ഗസീബോസ് ഉണ്ട്. ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. അതിനകത്ത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ബട്ടർഫ്ലൈസിൻ്റെ. 3 മിനിറ്റ് വരെ നമ്മൾക്ക് അതിനകത്ത് നിന്ന് ഫോട്ടോസ് എടുക്കാം. അപ്പോൾ ഇതാ ഇതും ഏകദേശം നല്ല പ്രായമായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ. ആളുടെ വിങ്സ് ഒക്കെ ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അടുത്ത ആളെ എനിക്ക് കിട്ടിയല്ലോ. ഇതാണ് നാഗശലഭം, അറ്റ്ലസ് മോത്ത്. നിശാശലഭം എന്നും ഇതിന് പേരുണ്ട് കേട്ടോ. ഇവയ്ക്ക് പല പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ 2 ചിറകളുടെയും അറ്റമുള്ളത് നാഗം പത്തി വിടർത്തും പോലെയാണ്. പിന്നെ പൂമ്പാറ്റകൾ തേനാണ് നുകരുന്നതെങ്കിൽ ഇവരുടെ ഭക്ഷണം ഇലകളാണ് കേട്ടോ. മട്ടി, നാരകം, കുറുവ തുടങ്ങിയവയുടെ ഇലകൾ. ലാർവകളായിരിക്കുന്ന ടൈമിലാണ് ഇവർ ഈ ഇലകൾ ഭക്ഷിക്കുന്നത്. അത് തന്നെയാണ് ഇവരുടെ ജീവിതകാലം മുഴുവനുള്ള ഭക്ഷണവും. ഒരു പേടിയില്ലാതെ ബട്ടർഫ്ലൈസിനെ ഒക്കെ എടുത്ത് കയ്യിൽ വെച്ച് നടക്ക ഇവിടെ ഒരാൾ കേട്ടോ. I'm
ഈ ഒരു വിഷ്വൽ ട്രീറ്റ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു കിടുക്കാച്ചി വ്ളോഗുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.